ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. നമസ്കാരം. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയാറ. ഇന്ന് ഒക്ടോബർ 5 തിങ്കളാഴ്ച. ഇന്ന് ലോക അധ്യാപക ദിനം കൂടിയാണ്. എല്ലാവർക്കും ലോക അധ്യാപക ദിനാശംസകൾ. ഒമാനിൽ 2685 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് ഇത്രയും പേർ രോഗബാധിതരായത്. ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,00,270. 1,768 പേർക്ക് കൂടി രോഗം ഭേദമായി. 90,296 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. 42 പേർ കഴിഞ്ഞ ദിവസങ്ങളിലായി മരിക്കുകയും ചെയ്തു. 977 പേരാണ് ആകെ മരിച്ചത്. ഇതിൽ 723 പേർ സ്വദേശികളും 254 പേർ വിദേശികളുമാണ്. 54 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 560 പേരാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 210 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മസ്കറ്റ് ഗവൺറേറ്റിലാണ് പുതിയ രോഗികളുടെ എണ്ണം കൂടുതൽ. 1,299 പേർക്കാണ് ഇവിടെ ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. പൊതുജനങ്ങൾക്ക് മസ്കറ്റ് വിമാനത്താവളത്തിൽ കോവിഡ് PCR പരിശോധന നടത്താൻ സൌകര്യം. വിമാനത്താവളത്തിലെ പാർക്കിംഗിൽ ഒരുക്കിയ ഡ്രൈവ് ത്രൂ പരിശോധനാ സംവിധാനം എല്ലാവർക്കും ഉപയോഗപ്പെടുത്താനാകുമെന്ന് അധികൃതർ അറിയിച്ചു. PCR പരിശോധനയ്ക്ക് ₹19 നിരക്ക്. 24 മണിക്കൂറിന് ശേഷം SMS വഴിയോ ഇമെയിൽ വഴിയോ പരിശോധനാ ഫലം ലഭിക്കും. അതേസമയം മസ്കറ്റിലെത്തുന്ന മുഴുവൻ യാത്രക്കാരുടെയും കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് എയർപോർട്ട് പാർക്കിംഗിൽ നിന്ന് തന്നെ ശേഖരിക്കാനാകും. ഒമാനിൽ എത്തുന്നവർ യാത്രയ്ക്ക് മുൻപായി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ നിർദ്ദേശിച്ച അധികൃതർ. നിരവധി യാത്രക്കാർ നേരത്തെ രജിസ്റ്റർ ചെയ്യാതെ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത് മൂലമുണ്ടാകുന്ന തിരക്ക് ഒഴിവാക്കാനാണ് ഇത്. www.covid19mohgov.om/traveler-registration എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ടെലിഫോൺ ഇമെയിൽ വിലാസം നൽകിയാൽ OTP നമ്പർ ലഭിക്കും. OTP നമ്പർ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യണം. തുടർന്ന് ട്രാവലർ രജിസ്ട്രേഷൻ ഫോം ലഭിക്കും. ഇതിൽ യാത്രക്കാരന്റെ പേര് വിവരങ്ങൾ നൽകണം. പേര്, സിവിൽ ID, പാസ്പോർട്ട് നമ്പർ, ഏത് തരം വിസയാണ്, ഒമാനിലെ താമസ സ്ഥലം, യാത്രാ തീയതി, ഇൻഷുറൻസ് തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തണം. 200 KB താഴെയുള്ള ഫോട്ടോയും അറ്റാച്ച് ചെയ്യണം. PCR പരിശോധനാ ഫീസ് ₹25 അടയ്ക്കുന്നതിനും ഈ വിൻഡോയിൽ സൌകര്യമുണ്ട്. തുടർന്ന് TRF സേവ് ചെയ്ത ശേഷം പ്രിന്റ് എടുക്കണം. തുടർന്ന് തറാസൂത് പ്ലസ് അപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്യണം. 7 ദിവസത്തിൽ കൂടുതൽ തങ്ങുന്നവരാണെങ്കിൽ H മുഷറിഫ് അപ്ലിക്കേഷനും ഡൌൺലോഡ് ചെയ്യണം. ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവർക്കും PCR പരിശോധനാ ഫീസ് അടയ്ക്കാത്തവർക്കും വിമാനത്താവളത്തിൽ കോവിഡ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ സൌകര്യമുണ്ട്. തുടർന്ന് ഇമിഗ്രേഷൻ കൗണ്ടറിലെത്തി രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച ശേഷം ഫോം നൽകി PCR പരിശോധനാ കൗണ്ടറിലേക്ക് നീങ്ങാം. 7 ദിവസത്തിൽ കൂടുതൽ രാജ്യത്ത് കഴിയുന്നവർക്ക് H മുഷറിഫ് അപ്ലിക്കേഷനിൽ പെയർ ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് നൽകും. ഒമാനിലേക്കുള്ള യാത്രക്കാർക്ക് അതിർത്തികളിൽ PCR പരിശോധനയ്ക്ക് സൌകര്യമൊരുക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഒമാൻ ആരോഗ്യമന്ത്രാലയം, ഒമാൻ എയർപോർട്സ് സപ്ലൈ ഇന്റർനാഷണൽ കമ്പനി എന്നിവയാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. MOH അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻഷ്യൽ ആൻഡ് പ്ലാനിംഗ് അഫയേഴ്സ് വിഭാഗം അണ്ടർ സെക്രട്ടറി, ഒമാൻ എയർപോർട്സ് CEO, സപ്ലൈ ഇന്റർനാഷണൽ കമ്പനി CEO എന്നിവർ ചേർന്നാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. പ്ലാസ്റ്റിക് ഡിസ്പോസബിൾസ് ഉൽപ്പന്ന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഗോൾഡൻ പാക്കിന്റെ 3-ാമത്തെ ഔട്ട്ലെറ്റ് ഇബ്രിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇബ്രി റാഖിയിൽ നാഷണൽ ബാങ്ക് ഓഫ് ഒമാൻ കെട്ടിടത്തിനടുത്താണ് സ്ഥാപനം. സ്പോൺസർ സയ്യിദ് സാലം അല്ലലവി ഉദ്ഘാടനം നിർവഹിച്ചു. ഗോൾഡൻ പാക്ക് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നജീബ്, റീജിയണൽ മാനേജർ ഷോമോൺ മജീദ് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. നൂതനമായ പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ആകർഷകമായ ഉദ്ഘാടന ഓഫറുകളും 1 മാസക്കാലത്തേക്ക് ലഭ്യമായിരിക്കും. തുടർന്നും ഓഫറുകൾ ലഭ്യമാക്കാൻ പദ്ധതിയുണ്ടെന്നും മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നജീബ് പറഞ്ഞു. ബുറൈമിയിലും സൊഹാറിലുമാണ് ഗോൾഡൻ പാക്കിന്റെ മറ്റ് ശാഖകളുള്ളത്. ഒമാനിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർക്ക് നവംബർ മുതൽ അവസരം ലഭിച്ചേക്കും. ഇന്നലെ മുതൽ സൗദി ഉംറ തീർത്ഥാടനം പുനരാരംഭിച്ചിരുന്നു. അടുത്ത മാസം 1 മുതൽ ഒമാനിൽ നിന്നുള്ള തീർത്ഥാടകർക്കും അവസരം ലഭിച്ചേക്കുമെന്ന് ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥന് ഉദ്ധരിച്ച ഒമാൻ അബ്സർവർ പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. കോവിഡാനന്തര പ്രവാസം, പ്രതിസന്ധികൾ, പ്രതീക്ഷകൾ എന്ന ശീർഷകത്തിൽ ICF ഗൾഫ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 6 ഗൾഫ് രാഷ്ട്രങ്ങളിൽ നടന്ന പ്രബന്ധരചനാ മത്സരത്തിലെ ഒമാൻ തല വിജയികളെ പ്രഖ്യാപിച്ചു.
ബുഷ ഹംസ പി എ തേനിപാലം ഗോബ്ര ഒന്നാം സ്ഥാനവും ഷബാന മുഹമ്മദ് ആസിഫ് ഒരുമനയൂർ ഗോബ്ര രണ്ടാം സ്ഥാനവും ഷീജ അമീർ ചങ്ങനാശ്ശേരി സലാല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറിയും പ്രവാസി സെൽ മേധാവിയുമായ മുഹമ്മദ് മാസ്റ്റർ പറവൂർ വിജയികളെ പ്രഖ്യാപിച്ചു. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മയക്കുമരുന്ന് ഗുളികകൾ പിടിച്ചെടുത്തു. 2460 ഗുളികകളാണ് പിടിച്ചെടുത്തതെന്ന് ഒമാൻ കസ്റ്റംസ് അറിയിച്ചു. ഏഷ്യൻ വംശജനായ യാത്രക്കാരനാണ് ബാഗേജിൽ ഒളിപ്പിച്ച് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും മയക്കുമരുന്ന് ഗുളികകൾ പിടിച്ചെടുത്തിരുന്നു. മയക്കുമരുന്ന് കടത്തിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പോലീസ് സ്റ്റേഷനിലോ ഹെൽപ്പ് ലൈൻ നമ്പറിലോ വിവരമറിയിക്കണമെന്നും റോയലമാൻ പോലീസ് ആവശ്യപ്പെട്ടു. മസ്കറ്റ് സലാല മുവസലാത്ത് സർവീസ് ഇന്ന് പുനരാരംഭിക്കും. കോവിഡ് സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചാകും സർവീസുകൾ ആരംഭിക്കുക. ദിനം പ്രതി 3 സർവീസുകൾ ഉണ്ടാകും. അസീബ ബസ് സ്റ്റേഷനിൽ നിന്നുമാണ് ബസ് പുറപ്പെടുക. 8 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. ഇരുഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവർക്ക് 12 റിയാൽ 500 വീസയാണ് ചെലവ് വരുന്നത്. അതേസമയം മുവസലാത്ത് സിറ്റി സർവീസുകൾ ഇന്നലെ പുനരാരംഭിച്ചു. സർവീസ് നടത്തുന്ന റൂട്ടുകൾ 12 കുറച്ചിട്ടുണ്ട്. ടിക്കറ്റിന് 100 പൈസ അധികം വർദ്ധിപ്പിച്ചു. 6 മാസങ്ങൾക്ക് ശേഷമാണ് ബസ്സുകൾ പുനരാരംഭിച്ചത്. ആദ്യ ദിനത്തിൽ യാത്രക്കാർ കുറവായിരുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ബസ് സർവീസുകൾ ഉപയോഗപ്പെടുത്തും. നഗരത്തിലെ സർവീസുകൾ പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സൊഹാർ ആശുപത്രിയിൽ ചികിത്സാ സമയക്രമത്തിൽ മാറ്റം വരുത്തി. സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിൽ ചികിത്സ തേടുന്നവർ മുൻകൂട്ടി ബുക്കിംഗ് നിർവഹിക്കണം. ആശുപത്രിയിൽ നിന്നും നിർദ്ദേശിക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് ഇവർ ചികിത്സയ്ക്ക് എത്തേണ്ടത്. തിരക്ക് ഒഴിവാക്കുന്നതിനാണ് അധികൃതരുടെ നടപടി. ഇന്നലെ മുതൽ പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വന്നതായും അധികൃതർ അറിയിച്ചു. ഒമാനിൽ കഴിഞ്ഞ വർഷം ലഭിച്ച മഴയുടെ അളവ് വർദ്ധിച്ചതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. കൂടുതൽ മഴ പെയ്തത് മർമുൾ എയർപോർട്ട് സ്റ്റേഷൻ പ്രദേശത്താണ്. 2017 74.7 മില്ലിമീറ്ററാണ് രാജ്യത്ത് ലഭിച്ച മഴ. 2018 ഇത് 80.8 മില്ലിമീറ്ററായും 2019 94.3 മില്ലിമീറ്ററായും ഉയർന്നു. എന്നാൽ മർമുൾ പ്രദേശത്ത് ലഭിച്ചത് 433.6 മില്ലിമീറ്റർ മഴയാണെന്നും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. മസ്കറ്റിൽ നിന്നുള്ള സർവീസുകൾ പുനരാരംഭിച്ചുകൊണ്ട് ഗൾഫ് എയർ. കോവിഡ് പശ്ചാത്തലത്തിൽ മാർച്ച് പകുതിയോടെയാണ് മസ്കറ്റിനും ബഹ്റൈനുമിടയിൽ സർവീസുകൾ ഗൾഫ് എയർ നിർത്തിവച്ചത്. ഇന്ത്യയിൽ കോവിഡ് സാന്ദ്രതാ നിരക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ, 10,277 പേർ. കോവിഡ് അതിരൂക്ഷമായിരുന്ന ഡൽഹിയും മഹാരാഷ്ട്രയും കേരളത്തിന് പിന്നിലായി. കേരളത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കായ 9,258 അടിസ്ഥാനമാക്കിയാണ് കണക്ക്. മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ പ്രതിദിന നിരക്ക് ഇതിലും കൂടിയിട്ടുണ്ടെങ്കിലും ജനസംഖ്യ കൂടുതലുള്ളതിനാൽ സാന്ദ്രത കുറവാണ്. അതേസമയം ഇന്ത്യ രാജ്യത്ത് മൊത്തം കോവിഡ് കേസുകൾ 66.11 ലക്ഷമായി. മരണം 1,02,550. പ്രതിദിന കണക്കിൽ മഹാരാഷ്ട്രയും കർണാടകയുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. മൂന്നാമതാണ് കേരളം. ഒരാഴ്ച കൊണ്ട് 53,000 പുതിയ കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിലാകെ കേസുകളിൽ നേരിയ കുറവുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അടുത്ത വർഷം ജൂലൈയോടെ രാജ്യത്ത് 20-25 കോടി ജനങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകാനുള്ള പദ്ധതി സർക്കാർ തയ്യാറാക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ അറിയിച്ചു. ഇത്രയും പേർക്ക് 40 മുതൽ 50 കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്യും. എന്നാൽ വാക്സിൻ എപ്പോൾ തയ്യാറാകുമെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അമിതമായ അളവിൽ ഉറക്ക ഗുളിക അകത്ത് ചെന്നതിനെ തുടർന്ന് കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നർത്തകൻ RLV രാമകൃഷ്ണൻ സുഖം പ്രാപിക്കുന്നു. കലാഭവൻ മണിയുടെ സഹോദരനാണ് RLV രാമകൃഷ്ണൻ. കേരള സംഗീത നാടക അക്കാദമിയിൽ ഓൺലൈൻ വഴി മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ അനുമതി നിഷേധിച്ചതിനാലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്ന് ആശുപത്രിയിലെത്തിയ പോലീസിന് രാമകൃഷ്ണൻ മൊഴി നൽകി. അതേസമയം രാമകൃഷ്ണനെ അപമാനിച്ചെന്നാരോപിച്ച സംഗീത നാടക അക്കാദമി അധ്യക്ഷ KPSC ലളിതയുടെ വടക്കാഞ്ചേരിയിലെ വീട് BJP പ്രവർത്തകർ ഉപരോധിച്ചു. പട്ടികജാതി മോർച്ച ചാലക്കുടിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ വിവാദ കർഷക നിയമങ്ങൾ ചവറ്റുകുട്ടയിലിടുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മോദി സർക്കാരിനെതിരെ നിശിത വിമർശനവുമായി പഞ്ചാബിൽ നിന്ന് ആരംഭിച്ച കൃഷി സംരക്ഷണ റാലിയുടെ ഭാഗമായി നടത്തിയ യോഗങ്ങളിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ ചരക്ക് വിമാനങ്ങൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി ഇന്ത്യയിലെ 6 വിമാനത്താവളങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയതോടെ കേരളത്തിൽ നിന്നും വിദേശത്തേക്കുള്ള ചരക്ക് കയറ്റുമതി പ്രതിസന്ധിയിൽ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിമാനങ്ങളിൽ മാത്രമായി കയറ്റുമതി ചുരുങ്ങി. മാതാപിതാക്കൾ പെൺകുട്ടികളെ മൂല്യബോധത്തിൽ വളർത്തിയാൽ മാത്രമേ ഹത്രാസ് പോലുള്ള സംഭവങ്ങൾ അവസാനിപ്പിക്കാനാകൂ എന്ന വിവാദ പരാമർശം നടത്തിയ BJP MLA രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. RSSന്റെ വൃത്തികെട്ട പുരുഷാധിപത്യ മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിൽ പ്രവർത്തിച്ചതെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പുരുഷന്മാർ ബലാത്സംഗം ചെയ്യും, എന്നാൽ സ്ത്രീകൾ മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കണം. BJP MLA പരാമർശത്തോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തു.
ഹത്രാസ് സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കേസിലെ പ്രതികളെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പി മുൻ എം എൽ എയുടെ വീട്ടുവളപ്പിൽ യോഗം. കൊല്ലപ്പെട്ട യുവതിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും ബി ജെ പി നേതാവിന്റെ വീട്ടുവളപ്പിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. യുവതിയുടെ ഗ്രാമത്തിൽ നിന്നും 9 കിലോമീറ്റർ അകലെ മുൻ ബി ജെ പി എം എൽ എ രാജ്വീർ സിംഗ് പെഹൽവാന്റെ വസതിക്ക് സമീപമാണ് ഇവർ യോഗം ചേർന്നത്. ഉറുമാനി റിയാലിന് 189.60 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗവൺറേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്. പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാന്റെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. വാർത്തകളും വിശേഷങ്ങളും വൈകിട്ടത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിനിൽ. എല്ലാവർക്കും ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Voice of a man. Voice of a man. Purushottam Kanchi.